അല്ലെങ്കിൽ ആ ദീനിന്റെ ശത്രുക്കളായി മാറാൻ ഞാനും നിങ്ങളും നിർബന്ധിക്കപ്പെടുന്നു. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടായ ഒരു പ്രയാസം വിശദീകരിക്കുന്നുണ്ട്. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കാണാം, വഖാല റസൂലു യാ റബ്ബി ഇന്ന ഖൗമി തഖദു ഹാദൽ ഖുർആന മഹ്ജൂറാ. വഖാല റസൂലു, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്. എന്താണ് പറയുന്നത്? യാ റബ്ബി, എന്റെ രക്ഷിതാവേ, ഇന്ന ഖൗമി തഖദു ഹാദൽ ഖുർആന മഹ്ജൂറാ, തീർച്ചയായും എന്റെ ഈ ഖൗമ, എന്റെ ഈ ജനത, അല്ലാഹുവേ നിന്റെ ഖുർആനിനെ അഗണ്യകോടിയിൽ തള്ളിയിരിക്കുന്നു. വിശുദ്ധ ഖുർആനിനെ അവർ വർജിച്ചിരിക്കുന്നു. വിശുദ്ധ ഖുർആനിനെ ഒരു വർജ്യവസ്തുവായി അവർ കാണുന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ റബ്ബിനോട് ദുആ ചെയ്യുകയാണ്, യാ റബ്ബി, എന്റെ രക്ഷിതാവേ, ഇന്ന ഖൗമി തഖദു ഹാദൽ ഖുർആന മഹ്ജൂറാ, എന്റെ ജനത ഈ ഖുർആനിനെ വർജ്യവസ്തുവായി കാണുന്നു. ആ വിശുദ്ധ ഖുർആനിനെ അഗണ്യകോടിയിൽ അവർ തള്ളുന്നു എന്ന് വിശദീകരിച്ചുകൊണ്ട് പ്രവാചകന്റെ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തുകൊടുത്തിട്ട് അല്ലാഹു റസൂലുള്ളയെയും അതുപോലെ തന്നെ ലോകത്തുള്ള മുഴുവൻ ആളുകളെയും ബോധ്യപ്പെടുത്തുന്ന ഒരു സത്യം, വകദാലിക ജഅൽനാ ലികുല്ലി നബിയ്യിൻ അദുവ്വൻ മിനൽ മുജ്രിമീൻ വകഫാ ബിറബ്ബിക ഹാദിയൻ വനസീറാ വകദാലിക ജഅൽനാ ലികുല്ലി നബിയ്യിൻ അദുവ്വാ. അപ്രകാരമാണ് എല്ലാ പ്രവാചകന്മാർക്കും നാം ശത്രുക്കളെ നിശ്ചയിക്കുന്നത്. വിശുദ്ധ ഖുർആൻ പറയുകയാണ്, അപ്രകാരമാണ് എല്ലാ പ്രവാചകന്മാർക്കും മുജ്രിമുകളായ, കുറ്റവാളികളായ, അക്രമികളായ ആളുകളിൽ നിന്ന് ശത്രുക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിക്കുന്നത്. വകഫാ ബിറബ്ബിക ഹാദിയൻ വനസീറാ, ഓ നബിയെ, താങ്കൾക്ക് വഴികാട്ടിയായി, സഹായിയായി റബ്ബ് മാത്രം മതി, അല്ല മതി. മറ്റുള്ളവർ വിശുദ്ധ ഖുർആനെ അഗണ്യകൂടിയിൽ തള്ളുന്നത് കണ്ട് അങ്ങ് വിഷമിക്കേണ്ടതില്ല. വിശുദ്ധ ഖുർആനെ വർജ്യവസ്തുവായി കണ്ട് ഈ വിശുദ്ധ ഖുർആനോട് അങ്ങേയറ്റത്തെ വിരോധം പ്രകടിപ്പിക്കുന്ന കുറ്റവാളികളുടെ പ്രവർത്തനം കണ്ട് നബിയെ അങ്ങ് വിഷമിക്കേണ്ടതില്ല എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിക്കുകയാണ്. അല്ലാഹുവിന്റെ ദീനിനോടുള്ള ശത്രുത പ്രകടമാകുന്നത് അല്ലാഹുവിന്റെ ഖുർആനോടുള്ള ശത്രുത പ്രകടിപ്പിക്കുമ്പോഴാണ്. ആ വിശുദ്ധ ഖുർആനിന്റെ തത്വങ്ങളോടും വിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങളോടും ആരെങ്കിലും ശത്രുത പ്രഖ്യാപിച്ചാൽ അല്ലാഹുവിന്റെ പ്രവാചകന്മാരോട് അവൻ ശത്രുത പ്രഖ്യാപിച്ചിരിക്കുന്നു, അല്ലാഹുവിനോട് അവൻ ശത്രുത പ്രഖ്യാപിച്ചിരിക്കുന്നു. അതാണ് വിശുദ്ധ ഖുർആൻ എടുത്തുദ്ധരിക്കുന്നത്. എന്നാൽ മാന്യ സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ആലോചിച്ചു നോക്കേണ്ടതുണ്ട്, ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ സമൂഹം, മുസ്ലിം സമൂഹം തന്നെ അല്ലാഹുവിന്റെ ഖുർആനുമായി ബന്ധപ്പെടുന്നതിൽ, ബന്ധം സ്ഥാപിക്കുന്നതിൽ എത്രമാത്രം ശ്രദ്ധിച്ചിട്ടുണ്ട്, അത് പഠിക്കാൻ എത്ര സമയം കണ്ടിട്ടുണ്ട്. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ നടന്ന വാദുകൾ, പ്രഭാഷണങ്ങൾ, ആ കേരളത്തിൽ രചിക്കപ്പെട്ട പുസ്തകങ്ങൾ, ഇതിലൂടെയെല്ലാം പഠിപ്പിക്കപ്പെട്ടത് അല്ലാഹുവിന്റെ ഖുർആൻ നമുക്ക് മനസ്സിലാവുകയില്ല എന്നാണ്. ഖുർആൻ നമുക്ക് പഠിക്കാൻ കഴിയില്ല. നമ്മുടെ നാട്ടിലൊരു ചെറിയ പുസ്തകം ഇറങ്ങി. ചെറിയ പുസ്തകം എന്ന് പരിചയപ്പെടുത്തുന്നതിനേക്കാൾ നല്ലത്, ഭാഷാപ്രയോഗപ്രകാരം നല്ലതായി എനിക്ക് തോന്നുന്നത് ഒരു കൊച്ചു പുസ്തകം എന്നതാണ്. ആ പുസ്തകത്തിൽ അല്ലാഹുവിന്റെ ഖുർആൻ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഖുർആൻ നമുക്ക് മനസ്സിലാവുകയില്ല എന്നതിന്റെ തെളിവായി ഖുർആനിൽ നിന്നൊരു ആയത്ത് ഉദ്ധരിച്ചു. എന്താണ് ആയത്ത് എന്നറിയുമോ? സനുൽഖി ഇലൈക ഖൗലൻ സഖീല, ഓ നബിയെ, അങ്ങക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭാരപ്പെട്ട കുറെ ആയത്തുകൾ, ഭാരമുള്ള കുറെ ആയത്തുകൾ വഴി ഇറക്കിത്തരും. ഭാരമുള്ള ആയത്താണ് ഖുർആനിന്റെ ആയത്ത്. ഒരിക്കലും നമ്മുടെ തലയിൽ വഹിക്കുവാൻ സാധ്യമല്ല, നമുക്കത് ചുമക്കുവാൻ കഴിയില്ല, അത്രമാത്രം ഭാരമുണ്ട് അല്ലാഹുവിന്റെ ഖുർആനിന്റെ ആയത്തുകൾക്ക്. അതുകൊണ്ട് തന്നെ നമുക്കത് പഠിക്കുവാനോ ഗ്രഹിക്കുവാനോ സാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് പുസ്തകം എഴുതിയ ആള് ഇന്നും നമ്മുടെ നാട്ടിൽ ജീവിച്ചിരിപ്പുണ്ട്. മാത്രമല്ല, നമ്മൾക്കെല്ലാവർക്കും സുപരിതമായി നമ്മൾ കേട്ടുപരിചയിച്ച ഒരു പുസ്തകത്തിലെ ഉദ്ധരണി, സാധാരണക്കാരായ ആളുകൾ വിശുദ്ധ ഖുർആനുമായി സ്ഥാപിക്കേണ്ട ബന്ധമെങ്ങനെയെന്ന് വിശദീകരിച്ചുകൊണ്ട് മരിച്ചുപോയ മർഹൂമായ ഒരു മുസ്ലിയാർ എഴുതി. എന്താ എഴുതിയത്? വിശുദ്ധ ഖുർആനിൽ നിന്നൊരായത്തിൻ്റെയും അർത്ഥം പഠിക്കൽ സാധാരണക്കാരന് നിർബന്ധമില്ല, ഓതൽ നിർബന്ധമായത് ഫാത്തിഹ മാത്രമാണ്. ആ ഫാത്തിഹയുടെ പോലും അർത്ഥം പഠിക്കൽ നിർബന്ധമില്ലെന്ന് മാത്രമല്ല, പ്രത്യേകം സുന്നത്തുമില്ല. മാത്രമല്ല, അദ്ദേഹം തന്റെ അനുഭവമായി പറഞ്ഞത്,
പഴയകാല ആലിമീങ്ങൾ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ചിലപ്പോൾ ഗ്രാമർ പഠിക്കുമ്പോൾ, അറബി നഹവ് പഠിക്കുമ്പോൾ, അറബി ഗ്രാമർ പഠിക്കുന്ന സമയത്ത് ഉദാഹരണമായി വരുമ്പോൾ അതിൻ്റെ നിയമം വിവരിച്ചു തരികയല്ലാതെ അവിടെ പോലും ആ ആയത്തുകളുടെ അർത്ഥം പറഞ്ഞു തരാറില്ല. ഏതെങ്കിലും ഒരാൾ ഉസ്താദെ എന്താണ് ആയത്തിൻ്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ അർത്ഥം ചോദിക്കരുത്, പിഴച്ചു പോകുമെന്ന് ഉപദേശിക്കുന്നവരായിരുന്നു അവരെന്ന് വളരെ വ്യക്തമായി പച്ച മലയാളത്തിൽ 1981 പുറത്തിറങ്ങിയ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആലിമുകളുടെ, പണ്ഡിതന്മാരുടെ, ആലിമുൽ അല്ലാമമാരുടെ അവസ്ഥ പോലും വിശുദ്ധ ഖുർആനിൻ്റെ അർത്ഥം പറഞ്ഞാൽ പിഴച്ചു പോകുമെന്നതാണ്. ഖുർആൻ പഠിക്കേണ്ട ഗ്രന്ഥമല്ല, മനസ്സിലാക്കേണ്ട ഗ്രന്ഥമല്ല എന്ന നിലയിൽ വിശുദ്ധ ഖുർആനിനെ വർജിച്ചു, മാറ്റിവെച്ചു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മുസ്ലിം സമൂഹം, പ്രത്യേകിച്ച് കേരള മുസ്ലിം സമൂഹം, അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിക്കുന്നതിൽ നിന്ന് അങ്ങേറ്റം അകന്നുപോയി. ഈണത്തിൽ വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ പാരായണം ചെയ്യാൻ ഒരുപക്ഷെ അവർക്ക് കഴിഞ്ഞേക്കും. പക്ഷേ ഖുർആൻ എന്താണെന്നോട് നിർദ്ദേശിക്കുന്നത്, എന്താണ് വിശുദ്ധ ഖുർആൻ എന്നോട് സംസാരിക്കുന്നത്, എന്താണ് വിശുദ്ധ ഖുർആൻ എന്നോട് പറയുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയാതെ പോയ ഹതഭാഗ്യവാന്മാരായി അവർ മാറി എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് മാന്യ സഹോദരങ്ങളെ, വിശുദ്ധ റമദാനിൻ്റെ ദിനരാത്രങ്ങൾ നമ്മിലേക്ക് കടന്നു വരുമ്പോൾ ഏറ്റവും ശക്തമായ ഒരു പ്രതിജ്ഞ എടുക്കേണ്ട സമയമാണ്. ഞാൻ എൻ്റെ മനസ്സിനെ വിശുദ്ധ ഖുർആനുമായി ഇതാ ബന്ധപ്പെടുത്തിയിരിക്കുന്നു, വിശുദ്ധ ഖുർആൻ എൻ്റെ ജീവിതത്തിൻ്റെ ആദർശമായി ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു, വിശുദ്ധ ഖുർആനിൻ്റെ ആഹ്വാനം ഞാനിതാ എൻ്റെ മനസ്സുകൊണ്ട് ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുവാൻ പവിത്രമായ ഈ റമദാനിൻ്റെ ദിനരാത്രങ്ങളിൽ നമുക്ക് പ്രചോദനമേകേണ്ടതുണ്ട്. അതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന മുഴുവൻ സഹോദരങ്ങളോടും വ്യക്തിപരമായി എനിക്ക് നൽകാനുള്ള വസൂയത്ത്, ഈ റമദാനിൽ വിശുദ്ധ ഖുർആൻ നമ്മൾ കയ്യിലെടുക്കണം. ആ വിശുദ്ധ ഖുർആനിൻ്റെ ഓരോ ആയത്തുകളും സൂക്ഷ്മമായി നമ്മളൊന്ന് വായിച്ചു നോക്കണം. വിശുദ്ധ ഖുർആനിൻ്റെ ഏടുകളിലൂടെ നമ്മുടെ കണ്ണുകൾ പരതി നടക്കണം. എൻ്റെ ജീവിതത്തിൻ്റെ ആദർശം എന്തെന്നന്വേഷിച്ചുകൊണ്ട്, എൻ്റെ ജീവിതത്തിൽ നാം ഞാൻ ഏറ്റെടുത്ത അമാനത്ത് എന്തെന്നന്വേഷിച്ചുകൊണ്ട്, എൻ്റെ ജീവിതത്തിൽ ഞാൻ സ്വീകരിക്കേണ്ട നിലപാടുകൾ എന്തൊക്കെയെന്നന്വേഷിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിൻ്റെ ഓരോ ആയത്തുകളിലൂടെയും നമ്മുടെ കണ്ണുപായേണ്ടതുണ്ട്, നമ്മുടെ ചിന്തയെ ആ മേഖലയിലേക്ക് തിരിയേണ്ടതുണ്ട്. ഇത് നിസ്സാരമായ ഒരു കാര്യമല്ല, ഇത് കേവലം നിസ്സാരമായി ഗണിക്കേണ്ട ഒരു വിഷയമല്ല, നേരെ മറിച്ച് വളരെ അർത്ഥങ്ങളും വളരെ ആഴത്തിലുള്ള ചിന്തകളും ഈ വിഷയത്തിൽ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ നിന്ന് ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടാണ്, അമാനത്ത് ഏറ്റെടുത്തുകൊണ്ടാണ് ഈ ലോകത്തേക്ക് നമ്മൾ ഓരോരുത്തരും കടന്നു വന്നിട്ടുള്ളത്. നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് ഏറ്റെടുത്ത അമാനത്ത് കൃത്യമായി നിർവഹിക്കേണ്ട ബാധ്യതയുണ്ട്. നാം ശാരീരികമായി ശരീരത്തോടെ ജഡികമായ ഒരവസ്ഥയിൽ ഐഹിക ലോകത്തേക്ക് കടന്നു വരുന്നതിന് മുമ്പ് അള്ളാഹുവുമായി നമ്മുടെ ആത്മാക്കൾ നടത്തിയ സംഭാഷണത്തിലൂടെ ആ ആത്മാക്കൾ, അർവാഹുകൾ, റൂഹുകൾ ഏറ്റെടുത്ത ഉത്തരവാദിത്തം അത് ചെറുതല്ല, അതൊരു ചെറിയ കാര്യമല്ല. ഐഹിക ലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഏറ്റവും വലിയ സവിശേഷത, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ പരിഗണന, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ സ്ഥാനം ഐഹിക ലോകത്ത് ചെറുതല്ല. നേരെ മറിച്ച് ഏറ്റവും ഔന്നിത്യമുള്ള, ഏറ്റവും ഉയർന്ന ഒരു സ്ഥാനം അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് ഐഹിക ലോകത്ത് നൽകിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ അതിനെ സംബന്ധിച്ച് പറഞ്ഞു. എന്താണ് ഖുർആൻ പറഞ്ഞത്? വലഖദ് കറംനാ ബനീ ആദം വഹമൽനാഹു ഫിൽ ബർരി വൽ ബഹർ വറസഖനാഹും മിനൽ തയ്യിബാത് വഫള്ളൽനാ അലാ കതീരിൻ മിമ്മൻ ഖലഖനാ തഫ്സീലാ. വലഖദ് കറംനാ ബനീ ആദം, ആദം മക്കളെ നാം ആദരണീയരാക്കി. വഹമൽനാഹു ഫിൽ ബർരി വൽ ബഹർ, കടലും കരയും മനുഷ്യാദനക്ക് നാം കിഴൊതുക്കി തന്നു. വറസഖനാഹും മിനൽ തയ്യിബാത്, ഏറ്റവും വിശിഷ്ടമായതിൽ നിന്ന് നിങ്ങൾക്ക് നാം അന്നമൊരുക്കി തന്നു. വഫള്ളൽനാ അലാ കസീരിൻ മിമ്മൻ ഖലഖനാ തഫ്സീലാ, നാം സൃഷ്ടിച്ച കോടാനക്കോടി സൃഷ്ടിജാലങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠവാനായി നിന്നെ മാറ്റി. വിശുദ്ധ ഖുർആൻ പറയുകയാണ്. നമ്മളൊന്ന് ഒരു നിമിഷം ചിന്തിച്ചു നോക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഐഹിക ലോകത്ത് നമുക്ക് നൽകിയ ആദരവ്, ആ ആദരവ് അള്ളാഹു ഒന്നിന് പുറകെ ഒന്നായി എടുത്തു പറയുകയാണ്. നിസ്സാരനായ മനുഷ്യൻ, വളരെ ചെറിയ മനുഷ്യൻ, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഒരു സമുദ്രതീരത്ത് ഞാനോ നിങ്ങളോ പോയി നിന്നിട്ട് ആ സമുദ്രത്തിലേക്കൊന്ന് നോക്കിയാൽ എത്ര നിസ്സാരമാണ് നമ്മൾ, ആ സമുദ്രം എത്ര ഭീമാകാരമാണ്. ആ മത്സ്യത്തിൻ്റെ അടിത്തട്ടിലൂടെ ഊളിയിടുന്ന ചെറിയ പരൽമീനുകളുണ്ട്,
ആ പരൽമീനിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ജന്മസഹജമായി നൽകിയ കഴിവ് ഒരിക്കലും നമുക്ക് അല്ലാഹു തന്നിട്ടില്ല. ആ സമുദ്രത്തിലൂടെ നീന്തി തുടിക്കുന്ന കോടാനക്കോടി തരത്തിലും ഇനത്തിലുമുള്ള മത്സ്യങ്ങളുണ്ട്. എത്ര നിസ്സാരമാണത്! പക്ഷേ ആ മത്സ്യത്തിന് അല്ലാഹു ജന്മനാ നൽകിയ കഴിവ് നമുക്ക് തന്നിട്ടില്ല. ആകാശത്തിലൂടെ വട്ടമിട്ട് പറക്കുന്ന ചെറിയ പറവകളുണ്ട്, വലിയ പരുന്തുകളുണ്ട്, കഴുകന്മാരുണ്ട്. അല്ലാഹുവിന്റെ സൃഷ്ടിജാലങ്ങളാണത്, റബ്ബു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടിയാണ്. ആ പരുന്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ കഴിവ് പ്രകൃതിപരമായി നമുക്ക് തന്നിട്ടില്ല. ഐഹിക ലോകത്ത് ജീവിക്കുന്ന നമ്മൾ ചുറ്റുപാടുമുള്ള എത്രയോ ജീവജാലങ്ങൾ നമ്മെക്കാൾ മണക്കാൻ കഴിയുന്ന, രാത്രിയിൽ കണ്ണുകാണുന്ന, അപ്രകാരം തന്നെ എത്രയോ ശക്തിയുള്ള, നമ്മെക്കാൾ പതിമടങ്ങ് ശക്തിയുള്ള എത്രയോ ജീവജാലങ്ങൾ നമ്മുടെ ചുറ്റുഭാഗത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചു.